നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് ലോക വൃക്കദിനം. എല്ലാ വർഷവും മാർച്ച് മാസത്തിലെ രണ്ടാമത്തെ വ്യാഴാഴ്ചയാണ് ലോക വൃക്കദിനമായി ആചരിക്കുന്നത്. ഈ ദിനം കൊണ്ട് എന്തെല്ലാമാണ് ലക്ഷ്യമിടുന്നത്, എന്തെല്ലാമാണ് ലോക വൃക്കദിനത്തിൻ്റെ പ്രാധാന്യങ്ങൾ, ഇവയെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. ഇതേക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത് ഡോക്ടർ ജോജി കെ നയനാൻ, സീനിയർ കൺസൾട്ടൻ്റ് നെഫ്രോളജിസ്റ്റ്, ലേക് ഷോർ ആൻഡ് PVSM ഹോസ്പിറ്റൽ, കൊച്ചി. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇന്ന് ലോക വൃക്കദിനമായിട്ട് ആചരിക്കുകയാണല്ലോ അല്ലേ, എന്താണ് ലോക വൃക്കദിനം എന്നൊന്ന് പറയാം. ലോക വൃക്കദിനം എല്ലാ വർഷവും മാർച്ച് മാസം രണ്ടാമത്തെ വ്യാഴാഴ്ച ആചരിക്കുന്നു, അല്ലെ സെലിബ്രേറ്റ് ചെയ്യുന്നു. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വൃക്കരോഗങ്ങളെപ്പറ്റി ആളുകളുടെ ഇടയിൽ അവയർനെസ് കൂട്ടുക, നേരത്തെ വൃക്കരോഗങ്ങൾ കണ്ടുപിടിക്കുക, വൃക്കരോഗം കണ്ടുപിടിച്ചാൽ ചികിത്സിച്ച് ഭേദമാക്കുക, ഭേദമാക്കാൻ പറ്റാത്തവയുടെ പ്രോഗ്രഷൻ പ്രിവെൻ്റ് ചെയ്യുക, ഈ ഉദ്ദേശം ലോകമെമ്പാടും എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഇത് ഏഴാമത്തെ ലോക വൃക്ക രോഗ ദിനമാണ്. ഓക്കെ ഡോക്ടർ, ഈ ലോക വൃക്ക ദിനം എല്ലാ വർഷവും ഓരോ തീം ഉണ്ടാവുമല്ലോ, ഈ വർഷം എന്താണ് അതിൻ്റെ തീം? എല്ലാ വർഷവും ഒരു തീം കാണും. ഈ വർഷത്തെ തീം എങ്ങനെ ലോകമെമ്പാടും വൃക്കമാറ്റൽ ശസ്ത്രക്രിയ കൂട്ടാം, അല്ലെ വൃക്കദാനം എങ്ങനെ കൂട്ടാം, വൃക്കദാനത്തിലൂടെ വൃക്ക മാറ്റൽ ശസ്ത്രക്രിയ ലോകമെമ്പാടും എങ്ങനെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് കൂട്ടാം എന്നുള്ളതാണ് തീം. ഓക്കെ ഡോക്ടർ, ഇപ്പം ഇങ്ങനെ കൂട്ടുന്നു എന്ന് പറഞ്ഞു, വൃക്ക മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ കൂട്ടും, ഏതെല്ലാം തരത്തിൽ ഇത് കൂട്ടാൻ കഴിയും? ആദ്യമേ നമ്മൾ എന്താണ് നടക്കുന്നത് എന്നുള്ളത് ഒരു ബ്രീഫിംഗ് ഒരു നല്ലതായിരിക്കും. നമുക്ക് ഇന്ത്യൻ ഓർഗൻ ആക്ട് ഉണ്ട്, അതനുസരിച്ച് നമുക്ക് മാതാപിതാക്കൾക്ക് മക്കൾക്കും മക്കൾക്ക് പേരൻസിനും കൊടുക്കാം. ഓക്കെ, സിബ്ലിങ്സ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് തമ്മിൽ കൊടുക്കാം. ഇത് കൂടാതെ സ്പൗസസ് തമ്മിലും കൊടുക്കാൻ ഇന്ത്യൻ നിയമം അനുശാസിക്കുന്നുണ്ട്. ഇപ്പോൾ ഗ്രാൻഡ് പേരൻസിനെയും ഗ്രാൻഡ് ചിൽഡ്രനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പുതിയ നിയമത്തിൽ, ഈയിടെ വന്ന ഭേദഗതിയിൽ. ഇതിന് പുറമേ നമുക്ക് പലരും വൃക്കദാനം ചെയ്യുന്നുണ്ട് വോളണ്ടറി ആയിട്ട്, മരണാനന്തരമുണ്ട്. ഇതൊക്കെയാണ് പുതിയ പുതിയ പല പല രീതികളായിട്ട് ഉള്ളത് ഒരു വൃക്കമാറ്റൽ ശസ്ത്രക്രിയയ്ക്ക് വരുന്ന വൃക്കദാതാക്കൾ. അതിൽ പുതിയതായിട്ട് വന്നേക്കുന്ന രണ്ട് സംഗതികളാണ്. ഒന്ന് വോളണ്ടറി കിഡ്നി ഡൊണേഷൻ, അതിൻ്റെ എക്സാമ്പിളാണ് ഫാദർ ചെറുമേൽ മിസ്റ്റർ കൊച്ചൗസേപ്പ് ചിറ്റിലാപ്പള്ളി. യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ സ്വമനസ്സാലെ കൊടുക്കുന്നു. ആർക്കാണ് കിട്ടുന്നതെന്ന് പോലും അവരൊരുപക്ഷെ അറിഞ്ഞു കാണത്തില്ല, അവർ തീരുമാനിച്ച് കാണത്തില്ല കൊടുത്ത സമയത്ത്. അതോടനുബന്ധിച്ചുള്ള ഒരു വൃക്ക ദാനം, 500 കോടിയുടെ ആസ്തി കൊണ്ട് സംതൃപ്തനാവാത്ത ചിറ്റിലാപ്പള്ളി ഒരു വൃക്കദാനത്തിലൂടെ കൂടുതൽ സംതൃപ്തി കിട്ടിയെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു അതിശയോക്തിയില്ല. രണ്ടാമത്തേത് ഈ പല ഫാമിലിയിലും സെയിം ബ്ലഡ് ഗ്രൂപ്പ് കാണത്തില്ല. ഡോക്ടർ, നമുക്കൊരു കോളിന് ശേഷം തിരികെ വന്നാലോ. ഹലോ, ഹലോ, ഡോക്ടർ ലൈവ് ആണ്, സംസാരിച്ചോളൂ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ സർ. യെസ് ഗുഡ് ആഫ്റ്റർനൂൺ, പറഞ്ഞോളൂ. ഞാൻ എന്റെ ഒരു സുഹൃത്തിന് വേണ്ടി വിളിക്കുന്നു. ഓക്കെ. അദ്ദേഹത്തിന് IgA നെഫ്രോപ്പതി എന്ന് പറയുന്ന ഐറ്റം കിഡ്നി. ഓക്കെ, റൈറ്റ്. അദ്ദേഹത്തിന് ഇപ്പൊ ക്രിയാറ്റിൻ 3 സംതിങ് ഉള്ളു. ഓക്കെ. യൂറിക് ആസിഡ് ഉണ്ട് 9 സംതിങ് യൂറിയ 35. ഓക്കെ. ആൽബമിൻ 3+. ഓക്കെ. അപ്പൊ ഈ IgA നെഫ്രോപ്പതിക്ക് അലോപ്പതിയിലും മരുന്ന് ഇല്ല എന്നുള്ളൊരു ഇത് പറയുന്നുണ്ടായിരുന്നു, അതിനെ കുറിച്ച് എന്താ സാറിന്? കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു വൃക്കരോഗമാണ് IgA നെഫ്രോപ്പതി. ഒരു വൃക്കയുടെ ബയോപ്സിയിലൂടെയാണ് IgA നെഫ്രോപ്പതി നമ്മൾ ഡയഗ്നോസിസ് ചെയ്യുന്നത്. IgA നെഫ്രോപ്പതിക്ക് ശാശ്വതമായ ഒരു പരിഹാരം അല്ലെങ്കിൽ ചികിത്സാ രീതിയില്ല, മൂത്രത്തിലെ പഴുപ്പ് പോലെയോ മലേറിയ പോലെയോ. പക്ഷേ 2-3 ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് കഴിച്ചാൽ 50% ആൾക്കാർക്ക് പാർഷ്യൽ റെമിഷനോ, പാർഷ്യൽ എന്ന് വെച്ചാൽ കുറച്ച് കുറയുകയോ ഭാഗികമായിട്ട് കുറയുകയോ മുഴുവനായിട്ടോ കുറയുന്നുണ്ട്. അങ്ങനെ ഇപ്പം 3.5 ക്രിയേറ്റിലുള്ള നമ്മുടെ നിങ്ങളുടെ സുഹൃത്തിന് തിരിച്ചു വരാനുള്ള സാധ്യത കുറവാണ്. കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടിയേക്കാം. ഭാവിയിലേക്ക് കൂടാതിരിക്കാനായിട്ട് നമുക്ക് സ്പെസിഫിക്കായിട്ടുള്ള മരുന്നുകൾ ചിലതുണ്ട്, അത് വേണോ എന്നുള്ളത് നിങ്ങളെ ചികിത്സിക്കുന്ന നെഫ്രോളജിസ്റ്റാണ് തീരുമാനിക്കേണ്ടത്. അതുകൂടാതെ രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യുക, കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുക,
യൂറിക് ആസിഡ് കൺട്രോൾ ചെയ്യുക, ആവശ്യമില്ലാത്ത വേദന സംഹാരികൾ മുതലായ മരുന്നുകൾ ഒഴിവാക്കുക, മറ്റു പതീസ് ഒഴിവാക്കുക. വൃക്കരോഗങ്ങൾക്ക് അലോപ്പതിയിൽ ചില അസുഖങ്ങൾക്ക് ചികിത്സയുണ്ട്, മറ്റുള്ള പതികളിൽ അതിനുള്ള ചികിത്സയില്ല. സോ അൾട്ടിമേറ്റ്ലി ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറയുന്ന ഒരു ക്യൂർ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ പ്രോഗ്രഷനെ വലിയൊരു പരിധി വരെ തടയാൻ പറ്റും. അങ്ങനെ തടയാതെ സ്ലോ ഡൗൺ ചെയ്ത് മുമ്പോട്ട് പോയാൽ തന്നെയും നമുക്ക് ഭാവിയിൽ ഡയാലിസിസ്, വൃക്കം മാറ്റുക എന്നുള്ള പുതിയതല്ല നടപ്പിലുള്ള ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് അവൈലബിൾ ആണ്. ഇതാണ് ഇതിനെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഹലോ, യെസ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്, ചോദിച്ചോളൂ ഡോക്ടറോട്. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് ബൈജു, ഞാൻ വർക്കല എന്ന് വിളിക്കുകയാണ്. ഓക്കെ. ഒരു 16 വർഷക്കാലം ഞാൻ പ്രവാസിയായിരുന്നു. ഓക്കെ. ഇപ്പോൾ നാട്ടിലുണ്ട്. ഓക്കെ. എനിക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ തിരക്കേറിയ റോഡിലും ഒക്കെ പോകുമ്പോൾ എപ്പോഴും ഈ ടോയ്ലറ്റിൽ മൂത്രം ഒഴിക്കണം എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ട്. ശങ്ക? ആ, അതെ അതെ. ഓക്കെ. അപ്പൊ ഇത് കൂടുകയാണെങ്കിൽ വൃക്ക സംബന്ധമായ എന്തെങ്കിലും രോഗം വരാൻ സാധ്യതയുണ്ടോ? അങ്ങനെയില്ല. ഇത് കൂടുതലും നമുക്ക് നെർവസ്നെസ് കൊണ്ട് വരുന്ന, ബ്ലാഡറിൻ്റെ ഓവർ ഫങ്ഷൻ കൊണ്ട് വരുന്ന, മൂത്രം ഒഴിക്കേണ്ട വരുന്ന ഒരവസ്ഥയായിട്ടാണ് കാണുന്നത്. ഇത് പലർക്കും പരീക്ഷയ്ക്ക് മുമ്പേയും ഒരു സംസാരിക്കുന്നതിന് മുമ്പേയും വളരെ ആങ്സൈറ്റി വരാവുന്ന സംഗതി ഒരു ഇൻ്റർവ്യൂവിന് മുമ്പേ ഒക്കെ നമുക്ക് വരാവുന്നതാണ്. അതിന് നമ്മൾ അങ്ങനെയുള്ളത് കുറയ്ക്കുക, പ്രിപ്പയർ ചെയ്യുക. ചെറിയൊരു മരുന്നുകളുണ്ട്, ആങ്സിയോലിറ്റിക് ഏജൻസ് എന്നും പറഞ്ഞുകൊണ്ട്, അതൊക്കെ കഴിച്ചാൽ നമ്മുടെ മൂത്രസഞ്ചിയുടെ ആ ബ്ലാഡർ കൺട്രാക്ഷൻ ഒഴിവാക്കാം. അതേസമയം മൂത്രരോഗത്തിൻ്റെ, വൃക്കരോഗത്തിൻ്റെ ഒരു ലക്ഷണവുമാണ് കൂടുതൽ മൂത്രം, കുറേശ്ശെ മൂത്രം പോകുന്നത്. അതുകൊണ്ട് ഒരു നല്ല മൂത്രപരിശോധന, ഒരു റുട്ടീൻ യൂറിൻ എക്സാമിനേഷനും ബ്ലഡിൻ്റെ യൂറിയ ക്രിയേറ്റിനും നോക്കി, വേറെ പ്രമേഹമൊന്നും ഇല്ലെങ്കിൽ വിഷമിക്കാനായിട്ടൊന്നുമില്ല. മറ്റൊരു കോളിലേക്ക് പോകണം ഡോക്ടർ. ഹലോ ഹലോ, ഡോക്ടർ ലൈവ് ആണ്, സംസാരിച്ചോളൂ. പറഞ്ഞോളൂ. ഹലോ. യെസ്, പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ, എന്റെ പേര് ഷാജി എന്നാണ്. യെസ്. ഹലോ. യെസ് ഷാജി, പറഞ്ഞോളൂ. ഞാനൊരു നെഫ്രോളജി പേഷ്യന്റ് ആണേ. ഓക്കെ. ഓപ്പറേഷൻ ആയിട്ട് 9 വർഷമായി. എന്ത് ഓപ്പറേഷൻ കഴിഞ്ഞ? വൃക്കം മാറ്റി വെച്ചിട്ടുണ്ട്. ഓ, വെരി ഗുഡ്. 9 വർഷം സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾ പിന്നിട്ടെന്ന് പറയുന്നതിൽ തന്നെ കൺഗ്രാറ്റുലേഷൻസ്. ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന ഖത്തറിലാണ്. ഖത്തറിലാണ്? ഓക്കെ. ആ, ഖത്തർ. ഞാൻ എനിക്ക് യൂറിൽ ചെറിയ പ്രശ്നങ്ങളാണ്. ഇവിടെ ചുമ്മാ ഏതസമയം യൂറിൽ പ്രശ്നങ്ങൾ വരുന്നു. എന്താണ് പ്രശ്നം? യൂറിൽ ഇൻഫെക്ഷൻ കൂടുതലാണെന്ന് പറഞ്ഞ് ഇപ്പം ആന്റിബയോട്ടിക് ചെയ്യാണ്. അപ്പോൾ ഈ വൃക്ക മാറ്റിയിട്ടുള്ളവർക്ക് പ്രതിരോധ ശക്തി കുറവായിരിക്കും. അവർക്ക് വൃക്കകൾ തിരസ്കരിച്ചു പോവാതിരിക്കാനായിട്ട് അനേക വർഷം, ജീവിതകാലം മുഴുവൻ തന്നെ എന്ന് പറയാം, ചെറിയ ഡോസിൽ ഡോസ് കുറച്ച് കുറച്ച് ഇമ്മ്യൂണോ സപ്രഷൻ മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് അണുബാധ വരാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് ചെറിയ പ്രമേഹം കൂടെ ഉണ്ടെങ്കിൽ. അപ്പോൾ അതിന് നമ്മൾ സാധാരണ ചെയ്യുന്നത്, ഒന്ന് മൂത്രം കെട്ടിനിപ്പുണ്ടോ എന്ന് നോക്കുക. ഓപ്പറേഷൻ ചെയ്ത സമയത്ത് കുഴപ്പമില്ല, 9 വർഷങ്ങൾ കൊണ്ട് പ്രോസ്റ്റേറ്റ് വലുതായി അല്ലെങ്കിൽ, അതൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറെ കണ്ടാൽ മൂത്രം കെട്ടിനിപ്പുണ്ടെങ്കിൽ അതൊരു കാരണമാകാം. രണ്ട്, മൂത്രത്തിൽ പഴുപ്പ് വന്നു കഴിഞ്ഞാൽ അതിന് വലിയ മരുന്നൊന്നും ആവശ്യമില്ല, ചെറിയ മരുന്ന് ലോങ് ഡ്യൂറേഷൻ കൊടുത്താൽ നമുക്ക് ആ മൂത്രത്തിലെ പഴുപ്പിനെ ഉൽമൂലനം ചെയ്യാം. സാധാരണ പറ്റുന്നത് വെച്ചാൽ ഒരാഴ്ച കഴിച്ചു കുറഞ്ഞു, അല്ലെ രണ്ടാഴ്ച കഴിച്ചു കുറഞ്ഞു നിർത്തി പിന്നെയും വന്നു, അങ്ങനെ ഒരു ക്രോണിക് യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ട് മാറും. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ചെറിയ യൂറിനറി ആൻറ്റിബയോട്ടിക്, പല 3-4 ടൈപ്പ് ഓഫ് ആൻറ്റിബയോട്ടിക് ഉണ്ട്, കൾച്ചർ ചെയ്ത് അതിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരെണ്ണം എടുത്ത് നിങ്ങളെ ഡോക്ടറെ കാണിച്ച് അതൊരു ലോങ് ഡ്യൂറേഷൻ, ലോങ് ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ എത്ര മന്ത്സ് ടു ഈവൻ ഇയർ, ഒരു ലോങ് ടേം കഴിക്കുന്നവരുണ്ട്. ഇവിടെ ഞങ്ങൾക്കൊരു കുട്ടിയുണ്ട്, 7 വർഷമായിട്ട് കഴിയും, എപ്പം നിർത്തിയാലും ഉടനെ യൂറിനറി ഇൻഫെക്ഷൻ വരും. അങ്ങനെയുള്ളവർക്ക് ഒരു ടാബ്ലറ്റ് ബെഡ് ടൈം സംതിങ് ലൈക്ക് ദാറ്റ് ഒരു ലോങ് ടേമിൽ കഴിച്ചാൽ മാത്രമേ ഈ യൂറിനറി ഇൻഫെക്ഷനെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ ഡോക്ടർ, നമ്മൾ വൃക്കദാതാക്കളെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അല്ലേ? യെസ്. നമ്മൾ പറഞ്ഞ ജീവിച്ചിരിക്കുന്ന വൃക്കദാതാക്കൾ, സോ മനസ്സാൽ യാതൊരു പ്രതിഫലേച്ഛയും ഇല്ലാതെ കൊടുത്ത ചിറ്റിലാപ്പള്ളി ഫാദർ ചെറുമേൽ എക്സാമ്പിൾ. അടുത്തത്, നമുക്ക് ചെറിയ ഇൻട്രസ്റ്റ് ഉണ്ട്, എന്താണ്, ഒരു ഭാര്യ ഭർത്താവിനെ രക്ഷിക്കാനായിട്ട് അവരുടെ ഗ്രൂപ്പ് ചേരുന്നില്ല, ബി ഗ്രൂപ്പാണ് വൈഫ്, എ ആണ് പേഷ്യൻറ്റ്.
ബി ഗ്രൂപ്പ് എയ്ക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ബിക്കുള്ള വേറൊരു പേഷ്യന് കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ വൈഫോ അദ്ദേഹത്തിൻ്റെ ആശ്രിതരോ ഒരാൾ എ ഗ്രൂപ്പിലോട്ട് വിളിച്ച് ക്രോസ് ഡൊണേഷൻ. അപ്പം അങ്ങനെ വരുമ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ട് യാതൊരു കൈമാറ്റവും ഇല്ല, ഇടനിലക്കാരില്ല. രണ്ട് ഫാമിലീസ് തമ്മിൽ പരസ്പരം പെയ്ഡ് ഡൊണേഷൻ കൊടുക്കുമ്പോൾ ഒരേ കമ്മിറ്റിയിൽ പോയാൽ വളരെ നല്ലത്. ഇതിനെല്ലാം നിയമമുണ്ട്. ആ നിയമം ഒരേ സമയത്ത് പോയി അപ്ലൈ ചെയ്ത് എടുത്ത് ഒരേ ദിവസവും ഒരാഴ്ചയിൽ ഓപ്പറേഷൻ ചെയ്ത് ഞങ്ങൾ ഈയിടെ മിസ്റ്റർ മജീദിനെയും ബാലകൃഷ്ണ അവരുടെ തഹീറ ആൻഡ് സിന്ധു രണ്ടുപേരും ഭർത്താക്കന്മാരെയൊക്കെ രക്ഷപ്പെടുത്തിയത് കഥ അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഒരു വിമൺ ഇന്നത്തെ ലോക വിമൻസ് ഡേ ആകുമ്പോൾ സ്ത്രീകളുടെ സെലിബ്രേഷൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള സംഗതികളും ഹൗ ദേ ആർ സേവിങ് ദെയർ ബ്രദർ ഓർ ഹസ്ബൻഡ്സ് എന്നുള്ളതിന് വലിയ പ്രാധാന്യം വരുന്നു. ഇതാണ് ലൈവ് റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പം കൂടുതലായിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കും. മൂന്നാമതായിട്ടുള്ളത് നമുക്ക് രണ്ട് ഫാമിലി തമ്മിലില്ല. എ ബിയുടെ ഫാമിലിക്ക് കൊടുക്കുന്നു, ബിയുടെ ഫാമിലി സിക്ക് കൊടുക്കുന്നു, സിയുടെ ഫാമിലി ഡിക്ക് കൊടുക്കുന്നു. അങ്ങനെ ഒരു ചെയിൻ. ഇതാണ് നമ്മുടെ ഫാദർ ചെറുമേലിൻ്റെ കൺസെപ്റ്റ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈയിടെ അമേരിക്കയിൽ നടന്ന ഒരെണ്ണം ഇമെയിലിലൂടെ വന്നു. 60 വ്യക്തികൾ കൂടി, അതായത് 30 പേര് ഡൊണേറ്റ് ചെയ്തു, 30 പേഷ്യൻസ്, 60 പേഷ്യൻസിൻ്റെ ഫുൾ പിക്ചർ. ഒരാൾ തുടങ്ങി അത് മാറി മാറി 60 പേരുടെ എത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ ചെയിനിൻ്റെ പടം, എല്ലാ വ്യക്തികളുടെയും പടങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു ഇമെയിൽ സന്ദേശം ഈ വൃക്കരോഗ ദിനത്തിന് മുമ്പേ കിട്ടിയിട്ടുണ്ട്. അത് വളരെ പ്രചോദനം തരുന്നതാണ്. ഫാദർ ചെറുമേലിൻ്റെ മെയിൻ ഒരു ഐഡിയ ഇതാണ്, പല പല ചെയിനുകൾ തുടങ്ങുക. അപ്പോൾ അതനുസരിച്ച് രക്ഷിക്കാൻ കഴിയും അല്ലേ ഇത്തരം പ്രവർത്തനങ്ങളിൽ കൂടെ. അടുത്തൊരു കോളിലേക്ക് പോവാം ഡോക്ടർ. ഹലോ ഹലോ ഡോക്ടർ, ലൈവ് ആണ്, സംസാരിച്ചോളൂ. സാർ, ഞാൻ കൊല്ലത്തുനിന്ന് വിളിക്കുവാ. യെസ്, എന്റെ പേര് മനുഷ്യനാണ്. ഞാൻ 2 മുമ്പ് കൊല്ലം ഉപാസന ഹോസ്റ്റലിൽ വയറുവേദന നടുവേദനയായിട്ട് അഡ്മിറ്റ് ആയിരുന്നു. അപ്പം സ്കാൻ ചെയ്തപ്പം വലിയ വലിയ ബ്ലാഡർ വീക്ക് കാണിച്ചോളൂ, കിഡ്നി വീക്ക് കാണിച്ചോളൂ. എക്സ്റേ എടുത്തപ്പോഴത്തേന് കിഡ്നിയിൽ ചെറിയൊരു സ്റ്റോൺ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ എനിക്ക് നോക്കുലി എന്ന് പറയുന്ന ഒരു ഇതും ഒരു ബോട്ടിൽ മരുന്നും തന്ന്, കുറെ ടാബ്ലറ്റ്സും തന്നായിരുന്നെ. അപ്പൊ അത് കഴിക്കാൻ പറഞ്ഞു. എനിക്ക് ബിലിറുബിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതിന് മുമ്പ് അഡ്മിറ്റ് ആയിട്ട്. അത് കഴിഞ്ഞിട്ട് ബിലിറുബിൻ നോക്കിയപ്പോഴത്തേനും ബിലിറുബിൻ കൂടിയിരിക്കുക. പിന്നെ ഞാൻ ഇപ്പം പച്ചമരുന്ന് കഴിച്ചുകൊണ്ട് നിൽക്കുക. എനിക്ക് ഇംഗ്ലീഷ് മരുന്നെല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുക. ഞാൻ ഈ ഡോക്ടർ തന്ന സ്റ്റോണിന്റെ മരുന്ന് എല്ലാം സ്റ്റോപ്പ് ചെയ്തേക്കുക. അപ്പം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം എനിക്ക് പെയിൻ ഉണ്ട് നല്ല. എനിക്ക് ഈ ശരീരം ഹീറ്റ് ആവാൻ പാടില്ല, അതുകൊണ്ട് ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്ന ബിൽറുബിൻ അങ്ങ് കൂടുന്നുണ്ട്. അങ്ങനെ ഒരു പ്രശ്നത്തിൽ ഇരിക്കുക. ഇപ്പൊ എനിക്ക് പെയിൻ ഉണ്ട്. അപ്പൊ ഞാൻ ചാനൽ മാറ്റിയപ്പോ ഈ പരിപാടി കണ്ടു. ഇത്തരം പ്രശ്നങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് ഡോക്ടർ? ഇത് നമ്മുടെ ഇന്നത്തെ ടോക്കുമായിട്ട് വലിയ പ്രസക്തി ഇല്ലെങ്കിലും ചുരുക്കി പറഞ്ഞാൽ എല്ലാ കല്ലുകളും ഓപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കല്ലുകൾ എക്സ്റേയിൽ കാണുന്നതാണോ എക്സ്റേയിൽ കാണാത്തതാണോ എന്നുള്ളത് കണ്ടുപിടിക്കുക. ഒരിക്കൽ കല്ല് വന്നാൽ പിന്നെയും പിന്നെയും കല്ല് വരും. അപ്പം ഉള്ള കല്ല് വളരാതിരിക്കാനും പുതിയ കല്ല് വരാതിരിക്കാനുമുള്ള ടെൻഡൻസി ഉണ്ടോ നോക്കി അതിൻ്റെ അകത്തുള്ള ആഹാര ചികിത്സാ ക്രമീകരണങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. വേദന എന്ന് പറയുമ്പോൾ ആ കല്ല് വന്ന് ബ്ലോക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതൊരു അൾട്രാസൗണ്ട് സ്കാൻ എടുത്ത് നോക്കിയാൽ അറിയാം. അങ്ങനെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റാം. ബിലിറൂബിൻ കൂടിയിരിക്കുന്ന, ജന്മനാൽ തന്നെ കൂടിയിരിക്കുന്ന ചില വ്യക്തികളുണ്ട്. അവർക്ക് ഗിൽബേർട്സ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരു ലേസി ലിവറാണ്. അതിന് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ബൈല് നോർമൽ ആവത്തില്ല. അവരുടെ ജീവിതകാലം മുഴുവൻ അവരുടെ ബൈല് ഇച്ചിരി കൂടി നിൽക്കും. ചില വെള്ളം കുടിക്കാത്ത അവസ്ഥയിലും ഡീഹൈഡ്രേഷൻ വരുമ്പം ബൈല് കൂടും. അതൊരു അസുഖമല്ല, അതൊരു നോർമൽ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ബിലിറൂബിൻ കൂടി നിൽക്കുന്ന ഒരവസ്ഥയ്ക്ക് ഗിൽബേർട്ട്. അത് നിങ്ങളുടെ ഒരു ഗ്യാസ്ട്രോന്റോളജിസ്റ്റിനെ കാണിച്ചു കഴിഞ്ഞാൽ അവരത് പറയും. അപ്പം നിങ്ങൾ അത്രയും വിഷമിക്കേണ്ട കാര്യമില്ല ബൈലിനെ പറ്റി. കല്ല് വളരാതെയും പിളരാതെയും അതിനുള്ള ആഹാര ക്രമീകരണവും ചികിത്സകളും മെഡിക്കൽ തെറാപ്പി എടുക്കണം. വേദന എന്ന് പറയുമ്പോൾ ബ്ലോക്ക് ഉണ്ടോ, ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആ കല്ല് മാറ്റണം.